ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ തികച്ചും വ്യത്യസ്തമായ ഒരു വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഗാർഡൻ ഐഡിയ ആണ്. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് ചൂല് കൊണ്ടാണ് ഞാൻ ഇന്ന് ഗാർഡനിലേക്ക് വേണ്ട ഒരു പ്ലാന്റർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു ചൂല് മൊത്തമായിട്ട് നമുക്ക് വേണ്ട ഈ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈയൊരു ഭാഗം എൻ്റെ ഒരു പഴയ ചൂലിൻ്റെ ഒടിഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാനിവിടെ എടുക്കുന്നത്. പിന്നെ അതിന് കുറച്ച് ജൂട്ടും നമുക്ക് ആവശ്യമുണ്ട്. ഈയൊരു ചൂട്ട് നമുക്ക് ഇതുമേ ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കണം. ഇപ്പോൾ ദാ ഞാനായ ഒരു ജൂട്ട് ഇതുമ്മ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചില ഭാഗങ്ങളിൽ ഇതിരിക്കാതെ ശരിക്കൊട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒരു ഹോട്ട് ഗ്ലൂ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഞാനപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ ഹോട്ട് ഗ്ലൂ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ജൂട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹോളുകൾക്കിടയിലൂടെ ഈ ജൂട്ടൊന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ഹോളുകൾക്കിടയിലൂടെ ഇങ്ങനെ ജൂട്ട് ചുറ്റിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കുറച്ച് ക്ഷമമൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. എന്നാലും ഇത് ചെയ്തു വന്നാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ ദാ ഈ ഒരു ഭാഗം ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ ഇത് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടിയിലുള്ള ഈ ഒരു ഭാഗം കൂടി ഇങ്ങനെ ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഇങ്ങനെ ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒടിഞ്ഞൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ഡാമേജ് ആയിട്ട് കിടന്നിരുന്ന ഒരു വസ്തുവാണിത്. അപ്പോൾ അതിനാണ് ഈ ഒരു രൂപത്തിൽ ആക്കിയെടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് ഒരു ഇതുപോലത്തെ ഒരു ചെറിയ ബോട്ടിലും ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് നമുക്ക് വേണ്ട, അത് മാറ്റി വെക്കാം. പിന്നെ ഇതിൻ്റെ മേലെയുള്ള ആ സ്റ്റിക്കറൊക്കെ ഒന്ന് ഒലിച്ചു കളയാം. പിന്നെ ഇതുപോലത്തെ ഒരു ചെറിയ ജൂട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ചെറുതായതുകൊണ്ടാണ് ചെറിയ ജൂട്ട് ഞാനിവിടെ എടുക്കുന്നത്. പിന്നെ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോളും ഞാൻ എടുക്കുന്നുണ്ട്. ഇനിയൊരു ജൂട്ട് നമുക്ക് ഈ ഒരു ബോട്ടിലും ഇങ്ങനെ ചുറ്റിയെടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഫെവിക്കോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ദാ ഈ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് ജൂട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഐറ്റംസും ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയും ആ സെറ്റാക്കി വെച്ചിരിക്കുന്ന ആ ചൂലിൻ്റെ അയൊരു ഭാഗം നമ്മൾ വോളും ഒന്ന് ഹാങ് ചെയ്തിടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ അതുമേ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഞാനത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് ഞാനത് അവിടെ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹോട്ട് ഗ്ലൂ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് അവിടെ ഒട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണി പ്ലാന്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊരു വോൾ ഹാങ്ങിങ് പോലെയാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. അത്രയും കേടായി കിടന്നിരുന്ന ഒരു ചൂലിൻ്റെ ഭാഗം കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീടുകളിലൊക്കെ ഇങ്ങനെ കെടുക്കണുണ്ടാകും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
ഇനി നമുക്ക് ആ ഒരു പ്ലാന്റ്സ് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ബോട്ടിലിൽ ഓൾറെഡി വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾ അതുപോലെ വെള്ളമൊഴിച്ച് കൊടുക്കുക, എന്നിട്ട് അതിലോട്ട് ഈ പ്ലാന്റ്സൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ മണി പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അയൊരു ചൂട്ടുമ്മ ഇത് പടർന്ന് വന്നോളും. അപ്പോൾ ഇത് ചെയ്ത് വന്നപ്പോൾ ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കാണാൻ ഇത്ര ഭംഗിയാവുമെന്ന് ഒട്ടും വിചാരിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ചൂലിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ട് ഇത്രയ്ക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇതിങ്ങനെ നമുക്ക് ഇൻഡോറായിട്ടും ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ എല്ലാ കമൻസുകളും അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.